ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്താണ് ടെർബോ ചാർജർ, എന്താണ് ടെർബോ ലാഗ് എന്നൊക്കെയാണ്. ടെർബോ ചാർജർ എന്ന് പറഞ്ഞാൽ പെട്രോൾ എഞ്ചിനുകളിലും ഡീസൽ എഞ്ചിനുകളിലും ഫോഴ്സ്ഡ് ഇൻഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ടെർബോ ചാർജർ. ടെർബോ ചാർജർ ഉപയോഗിക്കുന്ന എഞ്ചിനുകളെ ടെർബോ ചാർജ്ഡ് എഞ്ചിൻ എന്നാണ് പറയുന്നത്. ടെർബോ ചാർജർ ഉപയോഗിക്കാത്ത എഞ്ചിനുകൾ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ എന്നാണ് പറയുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയാം. ടെർബോ ചാർജർ സാധാരണ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ വർക്ക് ചെയ്യാൻ വേണ്ടി എഞ്ചിനിൽ ഫ്യുവൽ കത്താൻ വേണ്ടി എയറിൻ്റെ ആവശ്യമുണ്ട്. അറ്റ്മോസ്ഫിയറിലുള്ള എയർ വലിച്ചെടുത്താണ് ഫ്യുവലിനെ കത്തിക്കുന്നത്. ആ എയറിന് അറ്റ്മോസ്ഫിയറിലെ പ്രഷറായിരിക്കും ഉണ്ടായിരിക്കുക. ഈ എയർ വലിച്ചെടുത്ത് ഫ്യുവലിനെ കത്തിച്ചാണ് നാച്ചുറലി ആസ്പിറേറ്റഡ് ആയിട്ടുള്ള എഞ്ചിനുകൾ വർക്ക് ചെയ്യുന്നത്. സാധാരണ അറ്റ്മോസ്ഫിയറിക് എയറിന് പ്രഷർ കുറവായിരിക്കും, വോളിയം കൂടുതലും ഡെൻസിറ്റി കുറവുമായിരിക്കും. അതുകൊണ്ട് കൂടുതൽ പവർ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി കൂടുതൽ ഫ്യുവൽ ഉണ്ടായിട്ട് കാര്യമില്ല. അതിന് വേണ്ടി കൂടുതൽ എയറും ആവശ്യമുണ്ട്. ഇങ്ങനെ എയറിനെ കൂടുതൽ കംപ്രസ് ചെയ്യാൻ വേണ്ടിയാണ് ടെർബോ ചാർജർ ഉപയോഗിക്കുന്നത്. എയറിനെ കംപ്രസ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് ടെർബോ ചാർജർ. ഇനി ടെർബോ ചാർജർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയാം. ടെർബോ ചാർജറുകളിലെ ടർബൈൻ കറങ്ങുമ്പോൾ അത് കൂടുതൽ എയർ വലിച്ചെടുക്കുന്നു. ഇങ്ങനെ കൂടുതൽ എയർ വലിച്ചെടുത്ത് എയറിനെ ഹൈ പ്രഷറിൽ കംപ്രസ് ചെയ്യുന്നു. പ്രഷറ് കൂടുമ്പോൾ വോളിയം കുറയും, വോളിയം കുറഞ്ഞാൽ ഡെൻസിറ്റി കൂടും. ഇങ്ങനെ ഒരു ഹൈ പ്രഷറുള്ള എയറിനെ എഞ്ചിനിലേക്ക് കടത്തിവിട്ട് എഞ്ചിൻ്റെ കംബസ്റ്റൻ കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ മൂലമായി എഞ്ചിനിലെ പവറും ടോർക്കും വർദ്ധിക്കും. ഇങ്ങനെ പവറും ടോർക്കും കൂട്ടാൻ വേണ്ടിയാണ് ടെർബോ ചാർജർ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ടെർബോ ചാർജറിൽ കൂടി കടന്നു പോകുന്ന എയറിന് പ്രഷർ കൂടുതലായതുകൊണ്ട് തന്നെ അതിന് ഹീറ്റ് കൂടുതലായിരിക്കും. ഇങ്ങനെയുള്ള ഹീറ്റ് എയറിനെ തണുപ്പിക്കാൻ വേണ്ടി ടെർബോ ചാർജർഡ് എഞ്ചിനുകളിൽ ഒരു ഇൻ്റർകൂളർ ഉണ്ടാവും. ഇൻ്റർകൂളർ എന്ന് പറഞ്ഞാൽ റേഡിയേറ്റർ പോലെയുള്ള ഒരു സംഭവമാണ്. റേഡിയേറ്ററിൻ്റെ ഒരു മുൻവശത്തായാണ് ഇത് സ്ഥാപിക്കുന്നത്. റേഡിയേറ്ററിൽ കൂളൻ്റാണ് തണുപ്പിക്കുന്നത്, ഇൻ്റർകൂളറിൽ ഹോട്ട് എയറിനെയാണ് തണുപ്പിക്കുന്നത്. ഇത്രമാത്രമേ റേഡിയേറ്ററും ഇൻ്റർകൂളറും തമ്മിലുള്ള വ്യത്യാസമുള്ളൂ. ഇങ്ങനെ തണുപ്പിക്കുന്നത് മൂലം എയർ തണുപ്പിക്കുന്നതിന് കൊണ്ട് മൂലം എഞ്ചിൻ്റെ എഫിഷ്യൻസി കൂടുന്നു. ഇങ്ങനെ എഫിഷ്യൻസി കൂടാൻ വേണ്ടിയാണ് ഈ ഹോട്ട് എയറിനെ തണുപ്പിക്കുന്നത്. ഇങ്ങനെ എഞ്ചിനിലേക്ക് കടത്തിവിടുന്ന എയറിൻ്റെ പ്രഷർ കൂട്ടി എഞ്ചിൻ്റെ എഫിഷ്യൻസി വർദ്ധിപ്പിച്ച് എഞ്ചിൻ്റെ പവറും ടോർക്കും കൂട്ടാനാണ് ടെർബോ ചാർജർ ഉപയോഗിക്കുന്നത്. ഇനി എന്താണ് ടെർബോ ലാഗ് എന്ന് പറയാം. ടെർബോ ചാർജർ ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ കണ്ടുവരുന്ന ഒന്നാണ് ടെർബോ ലാഗ്. ടെർബോ ലാഗ് എന്ന് വെച്ചാൽ ടെർബോ ചാർജർ വർക്ക് ചെയ്യാൻ ആവശ്യമായ എനർജി ഉപയോഗിക്കുന്നത് വണ്ടിയുടെ എക്സോസ്റ്റ് ഗ്യാസിൽ നിന്നാണ്. വണ്ടിയുടെ എക്സോസ്റ്റ് ഗ്യാസിൻ്റെ ആ പ്രഷർ മൂലമാണ് ടെർബോ ചാർജർ ഓണാകുന്നത്. ഇത് എല്ലാ ആർ പി എമ്മിലും ഒരേപോലെ ടെർബോ ചാർജർ പ്രവർത്തിക്കില്ല. കുറഞ്ഞ ആർ പി എമ്മിൽ ടെർബോ ചാർജർ അത്ര പ്രവർത്തിക്കില്ല, കൂടിയ ആർ പി എമ്മിൽ മാത്രമാണ് ടെർബോ ചാർജർ പെർഫെക്റ്റായി പ്രവർത്തിക്കുക. ഈ സമയത്തിൽ ഒരു പവർ ലാഗിനെയാണ് ടെർബോ ലാഗ് എന്ന് പറയുന്നത്. ഈ ടെർബോ ചാർജറിൻ്റെ ടർബൈനിൻ്റെ ആർ പി എം കൂടാനെടുക്കുന്ന ആ സമയം കൊണ്ടുണ്ടാകുന്ന വണ്ടിയിൽ ഉണ്ടാകുന്ന പവർ കുറവാണ് ടെർബോ ലാഗ്. വണ്ടിയുടെ എഞ്ചിൻ്റെ ആർ പി എം കൂടുമ്പോൾ എക്സോസ്റ്റ് ഗ്യാസ് കുറേ വരും. ഇതിൻ്റെ ഫലമായി ടെർബോ ചാർജറിൻ്റെ ആർ പി എം കൂടും. ഒരു കുറച്ച് സമയം മാത്രമാണ് ടെർബോ ലാഗ് ഉണ്ടാകുന്നത്. ഇത് ഓരോ വണ്ടിയിലും വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാവുക. ചില വണ്ടികളിൽ ടെർബോ ലാഗ് കൂടുതലായിരിക്കും, ചില വണ്ടികളിൽ ടെർബോ ലാഗ് കുറവായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ടെർബോ ചാർജർ എന്താണെന്നും അതിൻ്റെ വർക്കിങ്ങിനെ പറ്റിയും എന്താണ് ടെർബോ ലാഗ് എന്നാണ് പറഞ്ഞത്. ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.